ആണ്. ഇതൊരു രാഷ്ട്രീയ തന്ത്രം. ഇലക്ഷൻ വരുമ്പം പ്രത്യേക സമ്മേളനം വിളിച്ചിട്ട് എന്തോ ചെയ്ത പോലെ. ഇത് 2029 വരും, 26 അല്ല 29 വരുള്ളൂ. അതിനെന്തിനാണ് പ്രത്യേക സമ്മേളനം? എന്തിനാണ് ഗണേശ ചതുർത്ഥിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്? നമുക്ക് എതിർപ്പൊന്നുമില്ല, ഏതോ ദിവസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നല്ല ദിവസമാണ്. രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് വന്ന എല്ലാ ദിവസവും ദിവസമാണ്. എന്നും ചെയ്തോട്ടെ, അത് ഗണേശ ചതുർത്ഥിയായി അല്ലെങ്കിൽ എന്തെങ്കിലും ജയന്തിയായി നമുക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ബില്ല് ഇപ്പം ഈ രൂപത്തിൽ കൊണ്ടുവന്നത് അത് തികച്ചും രാഷ്ട്രീയ ഈ അടുത്ത ഇലക്ഷനെ കണ്ടുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ബി ജെ പി ഈ അടുത്ത ഇലക്ഷൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യ വരും, ഈ പറഞ്ഞ സംഗതികളൊക്കെ മാറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ക്ലാരിഫിക്കേഷൻ വളരെ കൃത്യമാണ്. പക്ഷെ കുറച്ച് സമയമെങ്കിലും അങ്ങനെ അണികളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. എനിക്കൊന്നുമില്ല, ഞങ്ങൾ അണികളൊരിക്കലും തെറ്റിദ്ധരിക്കില്ല. തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശിച്ച ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ അതോ കൽപ്പിച്ചു കൂട്ടി അങ്ങനെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുകയാണ് എല്ലാവരും. പൊളിറ്റിക്കൽ സ്റ്റണ്ടായിരുന്നു ഇതൊരു ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടുവന്നത്. ഉറപ്പല്ല, എല്ലാവർക്കും അറിയില്ലേ. കാരണം സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ അടുത്ത 2024 ഇലക്ഷനിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. വേണ്ടേ, ഓക്കെ, ലീവ് ഇറ്റ്. ബി ജെ പിക്ക് ഇത്ര ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, ഈ അടുത്ത് വരുന്ന ഇലക്ഷനിൽ അവർക്ക് വിന്നബിൾ സീറ്റിൽ 33% സ്ത്രീകളെ, ഓക്കെ ആരെങ്കിലും ആയിക്കോട്ടെ, കാരണം ബി ജെ പിയിൽ ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും ഒരു പ്രത്യേക എലൈറ്റ് വിഭാഗത്തിൽ നിന്ന് വരരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത്. സ്ഥാനം കൊടുക്കട്ടെ. അപ്പം മറ്റുള്ളവർ പറഞ്ഞല്ലോ, ഡെറക് ഒബേം പറഞ്ഞു അവരങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും അവർ 40% അല്ലെങ്കിൽ 41% അവർ നിശ്ചയിച്ച രൂപത്തിലാണ് സ്ഥാനാർത്ഥ്യം കൊടുക്കുന്നത്. അത് അത്ര ആത്മാർത്ഥം ആയിരുന്നെങ്കിൽ ആണെങ്കിൽ അവരവരുടെ വലിയ പാർട്ടികൾ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, അവരുടെ സീറ്റിൽ 33% സ്ത്രീകൾക്ക് കൊടുക്കട്ടെ എന്ന് ഈ നിയമമൊന്നും വേണ്ടല്ലോ. ജയിക്കാൻ തോൽക്കുന്ന സീറ്റ് കൊടുക്കുകയല്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ നാരി ശക്തി, സ്ത്രീകളോട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രേമമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്വന്തം അടുത്ത ഇലക്ഷനിൽ നിയമം അതിൻ്റെ വഴിക്ക് വന്നോട്ടെ, 33% സ്ത്രീകൾ പാർലമെൻറ്റ് വരണം എന്ന് 3-4 പാർട്ടികൾ തീരുമാനിച്ചാൽ പോരെ. ഇവിടുത്തെ പ്രധാന പാർട്ടികൾ മുസ്ലിം ലീഗ് എപ്പോഴും മുൻകൈ എടുക്കും. മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ യാതൊരു പ്രശ്നമില്ല. കാരണം ഇപ്പം 50% മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പഞ്ചായത്തി രാജ് പ്രകാരം കിട്ടിയിട്ടുള്ളത്. കേരളം 50% കൊടുത്ത് 51 അതിലൊക്കെ എങ്ങനെ മുസ്ലിം സ്ത്രീകൾ വരുന്നതിന് ആർക്കും വലിയ പ്രശ്നമുണ്ടോ? തുടക്കത്തിൽ എല്ലാവർക്കും ഒരു ആദ്യം വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ അമ്പരപ്പോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാരെക്കാളും നല്ല സ്ത്രീ പ്രസിഡൻറ്റുമാരും സ്ത്രീ മെമ്പർമാരുമാണ് വർക്ക് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെതിരെ യാതൊരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിന് ഒരു 50% പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ബി ജെ പി അനുകൂല ഹാൻഡിലുകളൊക്കെ അബ്ദുൽ വഹാബ് ഈ പറയുന്ന ബി ജെ പി പിന്തുണച്ചുള്ള പ്രചാരണമൊക്കെ അതിപ്പം യാത് നിവൃത്തിയില്ല. കാരണം ഞാൻ മുമ്പ് മന്ത്രിയെ പ്രശംസിച്ചു എന്ന് പറഞ്ഞ് കുറേ ഇതുണ്ടാക്കി, തെറ്റിദ്ധരിപ്പിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി. ഇതൊരിക്കലും മറ്റത് ഇപ്പം പറഞ്ഞ മാതിരിയുള്ളത് മുസ്ലിം ലീഗിലൊരു അംഗം മുസ്ലിം സ്ത്രീകളൊക്കെ ബി ജെ പിയിലാണ് എന്ന് പറയാൻ എങ്ങനെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മാത്രമേ ഇന്നലെ വോട്ട് ചെയ്തിട്ടുള്ളൂ, ഡിസെൻഡിങ് വോട്ട് നോ എന്ന് എഴുതിയത്. അത് നിങ്ങളാരും ശ്രദ്ധിച്ചില്ലല്ലോ. ഒരു ക്ലോസിൽ ആയി ക്ലോസ് ഇതാണ്. എല്ലാവരും ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രേമം എന്താണ്? മുസ്ലിം പ്രേമം, ന്യൂനപക്ഷ പ്രേമം നമുക്കറിയാം. ആത്മാർത്ഥമായിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം പ്രേമം, അല്ലെങ്കിൽ ഇത് ആത്മാർത്ഥം ഇല്ല അല്ല. കാരണം അവരുടെ പ്രവൃത്തികളിൽ ന്യൂനപക്ഷ കോർപ്പറേഷൻ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നത് സച്ചാർ കമ്മിറ്റി പ്രകാരം നിലവിൽ വന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി കൊണ്ടുവന്ന അവകാശം 80-20 പിന്നെ അത് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരേ മാതിരിയാക്കി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും. അപ്പം മുസ്ലിം പ്രേമം എന്നുള്ളത് അവർ വോട്ടിങ്ങിന് മാത്രമാണ് അവരുപയോഗിക്കുന്നത്. അതുപോലെയല്ല സംഗതികൾ. സംഗതി യഥാർത്ഥം വരുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനെതിരെ ഇവർക്കൊക്കെ ഡിസെൻറ്റ് വോട്ട് ചെയ്തുകൂടെ? ഈ ക്ലോസിന് ചെയ്തില്ലല്ലോ. ആ ഡിസെൻറ്റ് എതിരായിട്ട് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് ഒരംഗം മാത്രമാണ്. ഞാൻ കൊടുത്ത അമെൻമെൻറ്റ് തള്ളിയപ്പം അത് ബില്ലായിട്ട് വന്നപ്പം ആ ക്ലോസിന് ഞാൻ എതിർത്തു.
ഞാൻ എതിർക്കണമായിരുന്നു. അതാണ്. താങ്ക് യു. വഹാബ് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ അദ്ദേഹം രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന ബി ജെ പിക്ക് അനുകൂലമാണെന്ന ധാരണ പരക്കെ തൻ്റെ നിലപാട് വ്യക്തമാക്കാനാണ് പി വി അബ്ദുൽ വഹാബ് ശ്രമിച്ചത്. അദ്ദേഹം പറയുന്നത് ബി ജെ പി അദ്ദേഹം എതിർക്കുകയായിരുന്നു. ട്രിപ്പിൾ മുത്തലാഖ് വന്നതോടെ എല്ലാ മുസ്ലിം വനിതകളും ബി ജെ പിക്ക് അനുകൂലമായി എന്നായിരുന്നു ഇന്നലെ രാജ്യസഭയിൽ അദ്ദേഹം ചെയ്ത പ്രസ്താവന. എന്തായാലും ആ പ്രസ്താവന അദ്ദേഹം തിരിഞ്ഞു കൊത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അബ്ദുൽ വഹാബ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ്.